ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷബനാസ് കിച്ചൻ ആൻഡ് ബ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഒരു തോരൻ കറിയാണ്. അത് മുരിങ്ങയില ഉരുളൻകിഴങ്ങിട്ടങ്ങനെ തോരൻ വെക്കുന്നതാണ്. അത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ചെറിയ ഒരു റെസിപ്പിയാണ്. ചക്കക്കുരുട്ടി നമ്മൾ മുരിങ്ങയില തോരൻ വെക്കൂലേ, അതേ ടേസ്റ്റിൽ കിട്ടും. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് മുരിങ്ങയില കിട്ടി, നല്ല ഫ്രഷ് മുരിങ്ങയിലയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഞാൻ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് വരാം. അതിനുവേണ്ടി ഞാൻ രണ്ട് ഉരുളൻകിഴങ്ങും എടുത്തിട്ടുണ്ട് ഇതേ പൊണക്ക്. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങും തോൽ കളഞ്ഞ് നമുക്ക് ചക്കക്കുരു ചെറുതായിട്ട് അരിയില്ലേ, അതേ പൊണക്ക് അരിഞ്ഞുകൊണ്ട് വരണം. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയിട്ട് നല്ലപോലെ ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം. നമ്മുടെ മുരിങ്ങയില ഇതേ പൊണക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതേതായിട്ട് ഇങ്ങനെ പറിച്ചിട്ടാൽ മതി. കുറച്ച് മുരിങ്ങയില കിട്ടിയുള്ളൂ, നല്ല ഫ്രഷ് മുരിങ്ങയിലയാണ്. പിന്നെ ഞാൻ ഉരുളൻകിഴങ്ങിൻ്റെ ഒരു ഒന്നര ഉരുളൻകിഴങ്ങേ എടുത്തിട്ടുള്ളൂ. ഇതേ പൊണക്ക് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മൾ ചക്കക്കുരുവൊക്കെ അരിയുവരെ അതേ പൊണക്ക് വേണം അരിയാൻ. അന്നേരം നമുക്ക് ഇതേ പൊണക്ക് ഒരേ പൊണക്ക് വേവാകും. അപ്പം നമ്മൾ ചക്കക്കുരു കൊണ്ട് ആദ്യം കുക്ക് ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ ഉരുളൻകിഴങ്ങും ആദ്യം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇതിലേക്ക് വേണ്ടി ഇനി കുറച്ച് മസാലകൾ വേണം. തേങ്ങയും രണ്ട് സബോളയും, രണ്ട് ചെറിയൊരു സബോളയും, രണ്ട് മൂന്നാല് വെളുത്തുള്ളി അല്ലിയും, കുറച്ച് തേങ്ങയും, രണ്ട് മൂന്ന് പച്ചമുളകും ഒക്കെ ഇതിന് അരപ്പായിട്ട് നമുക്ക് വേണം. അപ്പം നമ്മളിത് അരിഞ്ഞ് മാറ്റി വെക്കാം. ഇനി നമ്മൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് മുരിങ്ങയില തോരന് വേണ്ടി ഒരു അരപ്പ് റെഡിയാക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു മൂന്ന് പച്ചമുളക്, ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂന്നെണ്ണം മതി, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഒരു ചെറിയ ഒരു സവോള എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു രണ്ട് വെളുത്തുള്ളി അല്ലിയും, ഇതുണ്ടല്ലേ, മൂന്ന് പച്ചമുളകും ഒരു ചെറിയൊരു സവോളയും രണ്ട് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് കൃഷി ചെയ്തെടുക്കാം. അത് കഴിഞ്ഞാണ് നമ്മൾ തേങ്ങ ഇടുന്നത്. അപ്പോൾ ഇതൊന്ന് കൃഷി ചെയ്തിട്ട് കൊണ്ടുവരാം. നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയും ഒന്ന് മിക്സിയിലിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ഒന്നും അരയണ്ട, ഒന്ന് കൃഷി ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഒരു അരമുറി തേങ്ങയുണ്ട്, ഒരു ചെറിയ തേങ്ങയായിരുന്നു, അതിൻ്റെ ഒരു അരമുറി തേങ്ങയും കൂടെ ഉണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് അരയരുത് കേട്ടോ, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കേണ്ടത് ഒരു അര ടീസ്പൂണ് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറിക്കൊരു മഞ്ഞക്കളർ വേണമല്ലോ, അന്നേരം അതിന് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അരപ്പൊക്കെ മിക്സിയിലിട്ടൊന്ന് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമ്മുടെ മുരിങ്ങയിലയും ഉരുളൻകിഴങ്ങും ഒന്ന് തോരൻ വെക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മതി. നമുക്ക് എണ്ണയൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു സവോളയുടെ പകുതി എടുത്തിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇളക്കി കൊടുക്കാവുന്ന ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഉരുളൻകിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉരുളൻകിഴങ്ങ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഉരുളൻകിഴങ്ങിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കുകയല്ല കേട്ടോ, ആ എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് വഴുത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു പിഞ്ച് മതി. നമ്മൾ അരപ്പിനിട്ടതാണ്. അപ്പം ഇതിട്ടിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കണം. വെള്ളം ഒന്നും ഒഴിക്കാതെ അടച്ചു വെച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ആവി കൊള്ളിക്കാം. നമ്മുടെ ഉരുളൻകിഴങ്ങ് ഒന്ന് തുറന്ന് നോക്കാം. നമുക്ക് മൊത്തം നല്ലപോലെ വെന്ത് കഴിയണ്ട, കുറച്ച് പകുതി വേകാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുക്കണം. പക്ഷേ വെന്ത് പോകരുത്, ഇങ്ങനെ ഒന്ന് പകുതി വേകാവുന്ന, പകുതി കുക്കാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉരുളൻകിഴങ്ങ് പകുതി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്തിൻ്റെ പകുതി കുക്കായിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കരുത്, എണ്ണയ്ക്കകത്ത് തന്നെ കിടന്ന് വഴത്തിയെടുത്തതാണ്.
Bye from Shabna's Kitchen and Vlogs. Thanks for watching.